പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്ക് എർത്ത് വർക്ക് ഒന്ന് പഠിക്കാം. ഉഷാറായ രീതിയിൽ എർത്ത് വർക്ക് നമുക്ക് പഠിക്കാം. ഇത് ഗ്രൗണ്ട് ലെവലാണ്. ഗ്രൗണ്ട് ലെവൽ എല്ലാ ഗ്രൗണ്ട് ലെവൽ ഫോർമാറ്റ് ഇങ്ങനെയാണ്. ഗ്രൗണ്ട് ലെവലിൻ്റെ ഫോർമാറ്റ് നിങ്ങളെല്ലാവരും മാനുവലായിട്ട് ഗ്രൗണ്ട് ലെവൽ ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ എക്സൽ ഫയലിൽ ഇങ്ങനെ ആക്കുക. ഇത് ഏകദേശം 10, ഈ കോളം മാത്രം 10 ആക്കുക. ഈ കോളങ്ങളെല്ലാം 8 ആക്കി മാറ്റുക. 8, ഓക്കെ, 8 8 ആണ്, ഓക്കെ. അതുപോലെ തന്നെ ഇതെല്ലാം ഉഷാറായ രീതിയിൽ, ഇത് ഗ്രൗണ്ട് ലെവലാണ്. ഇതേപോലെ ആക്കിയിട്ട് അവസാനം എൻഡ് എന്ന് കൊടുക്കുക. എൻഡ് എന്ന് കൊടുത്തു സേവ് ആസ് ചെയ്യുക. സേവ് ആസ് ടെക്സ്റ്റ് ഡെലിമിറ്റഡ് ഫോർമാറ്റ്, ടെക്സ്റ്റ് ഡെലിമിറ്ററിലാണ് സേവ് ആസ് ചെയ്യേണ്ടത്. കാരണം സേവ് ആസ് ഫോർമാറ്റ് ഇവിടെ ഇല്ലേ, ഫോർമാറ്റ് ടെക്സ്റ്റ് ഡെലിമിറ്റഡ്, ഓക്കെ. ഇതേപോലെ തന്നെ ഡിസൈൻ ലെവൽ നമ്മൾ അടിക്കുക. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഡിസൈൻ ലെവലും അടിക്കുക. ഇതിപ്പോൾ ഗ്രൗണ്ട് ലെവലാണ്. ഇതേപോലെ തന്നെ സ്റ്റേഷൻ കൊടുത്തിട്ട് ഡിസ്റ്റൻസ്, സെൻറ്ററിൽ നിന്ന് ഡിസ്റ്റൻസ് എലിവേഷൻ ആദ്യം മൈനസ് കൊടുക്കണം. പിന്നെ മൈനസ്, മൈനസ്, പിന്നെ 0 കഴിഞ്ഞതിന് ശേഷം പ്ലസ് ഉള്ള, അങ്ങനെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. മൈനസ് മൈനസ് ഉണ്ടല്ലോ, മൈനസ് ഡിസ്റ്റൻസ് ആണിത്. പതിനഞ്ച് ഡിസ്റ്റൻസ്, അത് എലിവേഷൻ ആണ്. ഡിസ്റ്റൻസ് എലിവേഷൻ, ഡിസ്റ്റൻസ് എലിവേഷൻ, ഡിസ്റ്റൻസ് എലിവേഷൻ, അങ്ങനെ ഈ ഫോർമാറ്റ് മാത്രം. ഈ ഫോർമാറ്റിൽ ഇതേപോലെ തന്നെ ഇവിടെ 10 10 ആയിരിക്കണം. ഇത് മുഴുവൻ, ഈ കോളം മുഴുവൻ എന്തായാലും 8 ആയിരിക്കണം. അത് മസ്റ്റാണ്. ഓക്കെ, നമുക്ക് സേവ് ആസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡിസൈൻ ലെവലും ഇതേപോലെ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ എൻഡ് കൊടുക്കാം. എൻഡ് കൊടുത്തിട്ട് സേവ് ആസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമാറ്റ് ടെക്സ്റ്റ് ലിമിറ്റഡ് സേവ് ആസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്ത് നമ്മൾ പിന്നെ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ സേവ് ആസ് ചെയ്തതാണ് എക്സ് പി ആർ എന്നിലാണ് സേവ് ആവുക. ഫോർമാറ്റ് ടെക്സ്റ്റിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പി ആർ എന്നിലാണ് സേവ് ആവുക. ഓക്കെ ഓക്കെ, ഉഷാറാവട്ടെ. നമുക്കിനി പഠിക്കേണ്ടത് എർത്ത് വർക്കാണ്. നമുക്കൊന്ന് ആ പ്രോഗ്രാംസ് ഓപ്പൺ ചെയ്യാം. എർത്ത് വർക്ക്, എർത്ത് വർക്ക് ഉപയോഗിക്കുന്നത് ക്വാണ്ടിറ്റി കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ക്വാണ്ടിറ്റി എർത്ത് വർക്ക് അതാണ്. ഓക്കെ, അതാണ് എർത്ത് വർക്ക്. എർത്ത് ഈ 3 ആണ് ഓപ്പൺ ആക്കേണ്ടത് കേട്ടോ. ഇത് ഓൾഡ് വേർഷൻ ആണ്. സോ ഈ ഫയലിൻ്റെ പ്രത്യേകത, ഒരു ഡിമേറ്റ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സിസ്റ്റം ഫോർമാറ്റ് ചെയ്ത് സിസ്റ്റം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷമൊക്കെ വർക്ക് ചെയ്യുള്ളൂ. അതാണ് ഇതിൻ്റെ ഡീമെറിറ്റ്. പക്ഷെ ഇത് നല്ല സംഗതിയാണ്, എളുപ്പമാണ്. ഡിസൈൻ ലെവൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്വാണ്ടിറ്റി കിട്ടുന്ന ഒരു രീതിയാണ്. ഓക്കെ, നമ്മൾ ഒക്കം ചെറുതാണ് ഫോളോ ചെയ്യുക. നമ്മളിത് ഓപ്പൺ ആക്കുകയാണ്. ഇത് ഓപ്പൺ ആക്കാൻ കുറേ സമയമെടുക്കും. അതൊക്കെയാണ് ഇതിൻ്റെ ഡീമെറിറ്റ്. ഇപ്പോൾ വ്യാപകമായിട്ട് എന്താണ്, നമ്മളെ പോലത്തെ ആൾക്കാർ ഉപയോഗിക്കുന്നു. കമ്പനികളിലൊക്കെ ചിലപ്പോൾ അത് ഫ്ലാഷ് മെമ്മറി, വേറെ ന്യൂ വേർഷനാണ്. നമ്മളും ചെയ്യേണ്ടത് ഫയൽ, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ, ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ ഡീലാണ് നമ്മളെ ഫയലിൻ്റെ പേര് ബിന്നതാവൻ. നമുക്ക് കൊടുക്കുന്നത് ഒരു പ്രൊജക്റ്റ് കോൺട്രാക്ട് നമ്പർ കൊടുക്കാം, ന്യൂ. ഓക്കെ, നമുക്ക് ഇനി പ്രൊജക്ട് നെയിം കൊടുക്കാം, ബിൻ അരാവൻ. ബിന്നതാവനാണ് നമ്മുടെ ഫയൽ. അതുപോലെ തന്നെ പ്രൊജക്ട് ഡിസ്ക്രിപ്ഷൻ ക്വാണ്ടിറ്റി കട്ട് ആൻഡ് ഫിൽ, അത് ഡോളറായി പോയില്ല, ഓക്കെ, നോ പ്രോബ്ലം. ഫില്ല് കൊടുക്കാം. കൺസൾട്ടൻ്റ് നെയിം എന്താണ്, ദാർ അൽ റിയാദ്. ഓക്കെ, ദാർ അൽ. അതുപോലെ തന്നെ കോൺട്രാക്ടർ റവാഫദ്. ഓക്കെ ഓക്കെ, സെയിം ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇമ്പോർട്ട് ചെയ്യാം. ഗ്രൗണ്ട് ലെവലാണ് ആദ്യം ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ഗ്രൗണ്ട് നമ്മൾ പി ആർ എന്നിൽ ചെയ്ത് വെച്ചാൽ ആ ഗ്രൗണ്ട് ലെവൽ ഇമ്പോർട്ട് ചെയ്യാം. പി ആർ എൻ്റെ ചെയ്ത് വെച്ചാൽ ഇവിടെയാണ് എക്സിറ്റ് പി ആർ എൻ. ഓക്കെ ഓക്കെ, നമ്മൾ ഉഷാറായി ആഡ് ചെയ്യുകയാണ്. ഉഷാറതിൽ വന്നിട്ടുണ്ട്. അയ്യോ, ഇനി നെക്സ്റ്റ് ഇമ്പോർട്ട്. നെക്സ്റ്റ് നമ്മളിത് ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഇവിടെ പോയിട്ട് ഗ്രൗണ്ട് റോഡ് ലെവൽ, ഗ്രൗണ്ട് ലെവലാണ് ഇമ്പോർട്ട് ചെയ്തത്. ഇനി റോഡ് ലെവൽ ഇമ്പോർട്ട് ചെയ്യാം. ശേഷം വീണ്ടും ഇമ്പോർട്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ പി ആർ എൻ ഫയൽ എവിടെയാണ്, ഡി എസ്, ഇത് എക്സി ആണ്. ഡി എസ് ഡിസൈൻ പി ആർ എൻ, ഡിസൈൻ ലെവലാണ്. ഓക്കെ, അത് വരുന്നു, ഉഷാറായി വരുന്നു. വളരെ ഈസിയാണ് സംഗതി. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എറർ വരാനുള്ള സാധ്യത, എറർ എന്നാൽ വർക്കിംഗ് ആവില്ല. വർക്ക് ചെയ്താൽ ഇത് ഉഷാറാണ്. ഓക്കെ, ചിലപ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നിങ്ങൾ ഫോർമാറ്റ് അല്ല, വീണ്ടും നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വർക്ക് ചെയ്യും, പിന്നെ എറർ വരും. അത് ശരിയാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ശരിയാവുന്ന, വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ കാണാം. ഓക്കെ, ഇതാണ് നമ്മളെ പി ആർ എൻ, നമ്മളെ ഡിസൈൻ ലെവൽ. ഇതാണ് നമ്മളെ ബോട്ടം സബ് ഗ്രേഡ് ആണ്, ബോട്ടം സബ് ഗ്രേഡ്. ഓക്കെ, ബോട്ടം സബ് ഗ്രേഡ്. ഓക്കെ, ഇതാണ് ബോട്ടം സബ് ഗ്രേഡ്. നമ്മൾ ഇവിടെ ആവശ്യമില്ലല്ലോ, അസ്വൾട്ടിൻ്റെ ആവശ്യമില്ല. കട്ട് ചെയ്യുന്ന മാത്രമാണ് ആവശ്യമുള്ളൂ. ഇത് ബോട്ടം സബ് ഗ്രേഡാണ്, ഇത് നമ്മളെ ഫില്ലാണ്.
ബോട്ടത്തിൻ്റെ ആവശ്യം ഒരു ഗ്രൗണ്ട് ലെവൽ എവിടെയാണോ ഉള്ളത് അവിടെയാണല്ലോ കട്ട് ചെയ്യുക. ആ കട്ട് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഈ ആസ്ഫാൾട്ടും സബ് ഗ്രേഡിൻ്റെ ഈ ഭാഗം കൂട്ടിയാൽ മതി. ഫില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഫില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ നിങ്ങൾ പ്രീവിയസ് ഒന്നുകൂടെ അടിക്കുക, വളരെ നല്ല ഒരു സംഗതി. പ്രീവിയസ് ഒന്നുകൂടെ അടിക്കുക, നിങ്ങൾ ഇവിടെ നമുക്ക് ഗ്രൗണ്ട് ലെവലിൻ്റെ കട്ടിങ് ഫില്ലിൻ്റെ ആവശ്യമില്ലല്ലോ. കട്ടിൻ്റെ ഫില്ലിൻ്റെ ആവശ്യം ഇവിടെ മാത്രമേ ഫില്ല് ചെയ്യുള്ളൂ. മറ്റേ സബ് ഗ്രേഡും ആസ്ഫാൾട്ടും അത് വേറെ ക്വാണ്ടിറ്റി നമ്മൾ കാണുന്നുണ്ട്. കട്ടിങ് ഫില്ലിങ്ങിന് കാണേണ്ടത് ഇതാണ്. സബ് ഗ്രേഡിൻ്റെ ബോട്ടം സബ് ഗ്രേഡിൻ്റെ ഇത് കാണാം. ഓക്കെ, ഉഷാറാവട്ടെ, വളരെ സന്തോഷം. എന്നിട്ട് അതിൻ്റെ ഇത് കഴിഞ്ഞ് നമുക്ക് ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരുപാട് സംഗതികളുണ്ട്. ഇത് നമ്മൾ വെച്ചാൽ ഇതിൻ്റെ ടോട്ടൽ വോളിയം, ടോട്ടൽ വോൾ ഡിസ്പ്ലേ വോളിയം കയറും, ചിലപ്പോൾ എറർ വരും. എറർ, അത് എററാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക, പ്രശ്നമല്ല. വീണ്ടും ഓൺ ആക്കുക. നമ്മൾ എറർ വന്നപ്പോൾ ഞാനത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ കൊണ്ട് നോക്കുക, പ്രിൻ്റ് ഡീറ്റെയിൽഡ് റിപ്പോർട്ട്, ഡിസ്പ്ലേ വോളിയം നോക്കുക. ഓക്കെ, ഇതാണ് ടോട്ടൽ ഫില്ല്. അതിൻ്റെ ക്യൂബിക് മീറ്ററിലാണ് ടോട്ടൽ വോളിയം. കട്ട് കുറച്ചേ കട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, മൈനസ് അല്ല, ഇത് കട്ടാണ്. ഓക്കെ, ഇത് ഫില്ലാണ്. നമ്മളതിൻ്റെ അതിൻ്റെ പ്രിൻ്റ് എടുക്കാം. പ്രിൻ്റ് വെച്ചാൽ മറ്റേ പി ഡി എഫിൽ പ്രിൻ്റ് എടുക്കാം. പി ഡി എഫിൽ, ഓക്കെ, പി ഡി എഫിൽ പ്രിൻ്റ് എടുക്കാം. പി ഡി എഫ് പ്രിൻ്റ് എടുക്കണമെങ്കിൽ ഒരു പി ഡി എഫ് ഫയൽ, പി ഡി എഫിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇവിടെ സെലക്ട് ചെയ്യണം. ഇത് സെലക്ട് സെലക്ട് ഇത് നമ്മൾ സെലക്ട് ചെയ്യണം പി ഡി എഫ്. ഓക്കെ, എന്നിട്ട് ഓക്കെ കൂടെ ഒരു സ്റ്റാർട്ടിങ് പേജ് ഒന്ന് കൊടുക്കഞ്ഞ് രണ്ടര മണി ഒന്ന് ഓരോ ഓരോ സെക്ഷനും ഓരോ A4 വരും. കൊടുക്കുന്നു, അയവ വരുന്നു, ഷറാവുന്നു. നമ്മൾ പ്രിൻറ്റിങ് ക്രോസ് സെക്ഷൻ സേവ്. അപ്പോൾ സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്, പ്രിൻ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പി ഡി എഫിലാണ് ഇത് വരാം. ഓക്കെ, അയവ ചെറിയ രീതിയിൽ വന്നു, അടിച്ചുപൊളിയാണ്. ഞങ്ങളിത് ട്രൈ ചെയ്യണം എന്നല്ലേ. ഇതാണ് നമ്മുടെ ഫില്ലിങ് കട്ടിങ്, കട്ടിങ് ഫില്ലിങ്, കട്ടിങ് ഫില്ലിങ് അല്ലേ. ടോട്ടൽ കട്ട്, ടോട്ടൽ ഫിൽ, ടോട്ടൽ കട്ട്, ടോട്ടൽ ഫിൽ, എവിടെയൊക്കെയാണ് സംഗതി ഒക്കെ വൺ ബൈ വൺ ആയിട്ട് വരും. കണ്ടില്ലേ, വൺ ബൈ വൺ ആയിട്ട് വരും സാറായിട്ട്. ടോട്ടൽ കട്ട് ഫിൽ ഉണ്ടോ, ടോട്ടൽ കട്ട് ഫിൽ, കട്ട് ഫിൽ, കട്ട് ഫിൽ, ഓക്കെ, കട്ട് ഫിൽ, ലാസ്റ്റ് ടോട്ടൽ, ടോട്ടൽ അക്യുമുലേറ്റ് വോളിയംസ്. ഓക്കെ, അങ്ങനെ വരുന്ന സംഗതിയാണ്. ഓക്കെ സാർ, ഇത് ഗ്രൗണ്ട് ലെവലാണ്, ഇത് നമ്മളെ ബോട്ടം സബ് ഗ്രേഡാണ്. ഓക്കെ, കട്ട് ഫിൽ, ടോട്ടൽ കട്ട്, ടോട്ടൽ ഫിൽ, അങ്ങനെ സ്റ്റേഷൻ ബൈ സ്റ്റേഷൻ, ഓരോ സ്റ്റേഷൻ ബൈ സ്റ്റേഷൻ വരും. ഓക്കെ, നമുക്ക് ചെയ്യാം. നമുക്കതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും കൂടെ, എന്താണ് അതിൻ്റെ മൊത്തം ക്വാണ്ടിറ്റി, ഡ്രോയിങ്സ് ഇല്ലാതെ മൊത്തം ക്വാണ്ടിറ്റി ഒന്ന് സമയം റിപ്പോർട്ട്. ഓക്കെ, ഇങ്ങനെ അതും വരും, ഇങ്ങനെ അതും വരും. പ്രിൻ്റ് വോളിയംസ് അത് വന്നു കഴിഞ്ഞാൽ ഉഷാറായ രീതിയിൽ വന്നു. ഓക്കെ, അതാണ് സ്റ്റേഷൻ ബൈ സ്റ്റേഷൻ കട്ട് ഫില്ല് ഉഷാറായി വന്നു. ഓക്കെ, അതാണ്, ഇതാണ് ഈ എർത്ത് വർക്കിൻ്റെ ഇത്. എറർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ കണ്ടില്ലേ, എറർ, അങ്ങനെ കുറച്ച് എറർ വരും. അത് നമ്മൾ എന്ത് ചെയ്യുക, ചിലപ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത് ശരിയാക്കുക, വീണ്ടും ഓപ്പൺ ആക്കുക. അങ്ങനെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ പഴയ വേർഷനാണ്. നമ്മൾ പുതിയ ആപ്പിൾ മോഡലിലൊക്കെ എന്താണ് കമ്പ്യൂട്ടറൊക്കെ വന്ന കാര്യം സിസ്റ്റമായിട്ടുള്ള കാര്യമല്ലേ. ആക്കണമെങ്കിൽ ഇതാ ഫില്ല് കട്ട് അല്ലേ, സ്റ്റേഷൻ ബൈ സ്റ്റേഷൻ ബൈ ഇങ്ങനെ വരും. ലാസ്റ്റ് ടോട്ടൽ, ടോട്ടലാണിത്. ഇത് ഇത് മാത്രമാണ് ടോട്ടൽ, ഇത് മാത്രമാണ് ടോട്ടൽ. ബാക്കിയുള്ള ഇതേ ഇതേ പ്ലസ് ഇതാണ്, അങ്ങനെ വരിക കേട്ടോ. നിങ്ങൾ ഒക്കെ വൺ ബൈ വൺ ബൈ പ്ലസ് പ്ലസ് ലാസ്റ്റ് ടോട്ടൽ വോളിയം, ഈ വോളിയം മാത്രം എടുത്താൽ മതി, ഈ വോളിയം മാത്രം എടുത്താൽ മതി. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഗതികളാണ്, ഉഷാറായ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാം. പിന്നെ നിങ്ങൾക്ക് താഴെങ്കിൽ എന്തെങ്കിലും ഡൗട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മെയിൽ മെയിൽ ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്, മെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങൾ വിളിക്കുക, വിളിക്കുകയല്ല, നിങ്ങൾ അയച്ചാൽ മതി, മെയിലാണിത്. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു തരാം. ഓക്കെ, നിങ്ങൾ എന്താ ഡൗട്ടിൽ അയക്കുന്നത്, അതുപോലെ കമൻസ് ബോക്സ് അതിൽ നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം ചെയ്യുക, എന്താണ് എന്തോ ഡൗട്ടുള്ളതൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തും, മലയാളത്തിലോ ഇംഗ്ലീഷിലോ കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇവിടെ ഉണ്ടാവും, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരും, വീഡിയോ അയച്ചു തരും. ഓക്കെ, ഷറാവട്ടെ, ഹാവ് എ നൈസ് ഡേ.